നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. എന്തായാലും ജംഷഡ്പൂർ എഫ് സി അവരുടെ താരങ്ങളെയെല്ലാം ഇപ്പോൾ കൂട്ടമായി ഒഴിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ജംഷഡ്പൂർ എഫ് സി ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതൊക്കെ താരങ്ങളെയാണ് പുറത്താക്കിയതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ബോറിസ് തങ്ജം, അതേപോലെ തന്നെ ലിയാന, ഫാറൂഖ് ചൗധരി, ഇഷാൻ പണ്ഡിത എന്നിവരെ തന്നെയാണ് പുറത്താക്കിയിരിക്കുന്നത്. നാല് താരങ്ങളെയാണ് ഇപ്പോൾ നിലവിൽ ജംഷഡ്പൂർ എഫ് സി പുറത്താക്കിയിരിക്കുന്നത്. ഇതിനെക്കഴിഞ്ഞ് മികച്ച താരങ്ങളെ സൈൻ ചെയ്യിപ്പിക്കാൻ തന്നെയാകണം ജംഷഡ്പൂർ എഫ് സി ഇപ്പോൾ ഇവരെ പുറത്താക്കിയിരിക്കുന്നത്. ഈ നാല് പേരെയും പല ഐ എസ് എൽ ക്ലബ്ബുകളും ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിങ്ങളുടെ മുന്നിലേക്ക് പറയാനുള്ളത്. ഏതൊക്കെ ഐ എസ് എൽ ടീമുകളാണെന്ന് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും പല ഐ എസ് എൽ ടീമുകളും താരങ്ങളുമായി സമീപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാൻ വരെ നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. നറോം മഹേഷ് എന്ന് പറയുന്ന ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന യുവതാരമായ നറോമിനെ ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിയിരിക്കുകയാണ് രണ്ട് ഐ എസ് എൽ ക്ലബ്ബുകൾ. ഏതൊക്കെ ക്ലബ്ബുകളാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ക്ലബ്ബ് മുംബൈ സിറ്റി എഫ് സിയും രണ്ടാമത്തെ ടീം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ എ ടി കെ മോഹൻ ബഗാനുമാണ്. എന്തായാലും ഏതെങ്കിലും ഒരു ടീം ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഈ താരത്തിനെ സൈൻ ചെയ്യിപ്പിക്കാൻ കൂടുതൽ സാധ്യത തന്നെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഒരു സൈനിങ് ഉടനെ തന്നെ നമുക്ക് പല ടീമുകളിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് സെൻട്രൽ ഫോർവേഡുമായിട്ട് ഇപ്പോൾ സമീപിച്ചിരിക്കുകയെന്നും ഇപ്പോൾ നിലവിൽ ആ താരം ഫ്രീ ഏജൻറ്റുമാണ്, അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ താരവുമായിട്ട് സൈനിങ് ഉറപ്പിക്കാൻ പോകുന്നുവെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഗെർണാർഡ് അർട്ടിഗാസ് എന്ന് പറയുന്ന സ്പാനിഷ് ഫോർവേഡിനെയാണ് ഇപ്പോൾ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. എന്തായാലും ഈ സൈനിക നടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു സൈനിക തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ സീസണിൽ ഡിമിട്രിയോസ് വന്നപ്പോഴും മികച്ച സൈനികൊന്നുമല്ല എന്നാണ് ആരാധകർ ആദ്യം കരുതിയത്. അതിനുശേഷം കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം മികച്ച ഗോളുകൾ അടിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു താരമാകട്ടെ എന്ന് ആശംസിച്ച് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്